USS മലയാളം AT ചോദ്യാവലിയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഈ ചാനലും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും 4 മണിക്ക് ശേഷം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തെ ചോദ്യം: നൽകിയ സൂചനകളിൽ നിന്ന് സാഹിത്യകൃതി കണ്ടെത്താമോ? നൽകിയ സൂചനകളിൽ നിന്ന് സാഹിത്യകൃതി കണ്ടെത്താമോ? ദുരന്തനായകൻ, നർമ്മത്തിൽ ചാലിച്ച ഭാഷ, ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേട്, കുട്ടിക്കാലം. ദുരന്തനായകൻ ആ കഥയിലെ അതിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കഥാപാത്രം ഒരു ദുരന്തനായകനാണ്. നർമ്മത്തിൽ ചാലിച്ച ഭാഷ, തമാശയൊക്കെ ഉള്ളതാണ്. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേട്, ശരിക്കും ജീവിതത്തിൽ സംഭവിച്ച പോലെയുള്ളത്. പിന്നെ കുട്ടിക്കാലം, ഇതൊക്കെ കാണുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ബാല്യകാല സഖി, ഓപ്ഷൻ ബി ഉമ്മാച്ചു, ഓപ്ഷൻ സി ഒരു കുടയും കുഞ്ഞുപ്പെങ്ങളും, ഓപ്ഷൻ ഡി സുജാതയും കാട്ടാനയും. ഉത്തരം ഓപ്ഷൻ എ ബാല്യകാല സഖി, ബഷീറിൻ്റെയാണ് കൃതി. രണ്ടാമത്തെ ചോദ്യം: മലബാർ സൈഗൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാട്ടുകാരൻ ആര്? മലബാർ സൈഗൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാട്ടുകാരൻ ആര്? ഓപ്ഷൻ എ MS ബാബുരാജ്, ഓപ്ഷൻ ബി കോഴിക്കോട് അബ്ദുൾ ഖാദർ, ഓപ്ഷൻ സി കമുകറ പുരുഷോത്തമൻ, ഓപ്ഷൻ ഡി യേശുദാസ്. ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് അബ്ദുൾ ഖാദർ. മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തതിൽ വേറിട്ട് നിൽക്കുന്ന ജോഡി ഏത്? താഴെ കൊടുത്തതിൽ വേറിട്ട് നിൽക്കുന്ന ജോഡി ഏത്? ഓപ്ഷൻ എ സക്കറിയ തടാകനാട്, ഓപ്ഷൻ ബി രവീന്ദ്രൻ അകലങ്ങളിലെ മനുഷ്യർ, ഓപ്ഷൻ സി ആശാമേനോൻ അടരുന്ന കക്കകൾ, ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ നാലുകെട്ട്. ഉത്തരം ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ നാലുകെട്ട്. നാലാമത്തെ ചോദ്യം: ചക്കിക്കൊത്ത ചങ്കരൻ ഈ ശൈലിക്ക് സമാനമായ പ്രയോഗമേത്? ചക്കിക്കൊത്ത ചങ്കരൻ ഈ ശൈലിക്ക് സമാനമായ പ്രയോഗമേത്? ഓപ്ഷൻ എ മല്ലനും മാധേവനും, ഓപ്ഷൻ ബി അരക്കള്ളൻ മുക്കാക്കള്ളൻ, ഓപ്ഷൻ സി ആനയും ഉറുമ്പും പോലെ, ഓപ്ഷൻ ഡി ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഉത്തരം ഓപ്ഷൻ ഡി ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ വയലാർ അവാർഡ് ലഭിക്കാത്ത എഴുത്തുകാരൻ. താഴെ പറയുന്നവയിൽ ഇതുവരെയും വയലാർ അവാർഡ് ലഭിക്കാത്ത എഴുത്തുകാരൻ. ഓപ്ഷൻ എ പെരുമ്പടവം ശ്രീധരൻ, ഓപ്ഷൻ ബി TD രാമകൃഷ്ണൻ, ഓപ്ഷൻ സി പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഓപ്ഷൻ ഡി KV മോഹൻകുമാർ. ഉത്തരം ഓപ്ഷൻ സി പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ആറാമത്തെ ചോദ്യം: കുട്ടികളുടെ നാടകവേദി എന്ന ആശയം സാക്ഷാത്കരിച്ച പ്രസിദ്ധ നാടക കലാകാരൻ ആര്? കുട്ടികളുടെ നാടകവേദി എന്ന ആശയം സാക്ഷാത്കരിച്ച പ്രസിദ്ധ നാടക കലാകാരൻ ആര്? ഓപ്ഷൻ എ KG ശങ്കരപിള്ള, ഓപ്ഷൻ ബി കാവാലം നാരായണ പണിക്കർ, ഓപ്ഷൻ സി വയലാർ വാസുദേവൻ പിള്ള, ഓപ്ഷൻ ഡി ജി ശങ്കരപിള്ള. ഉത്തരം ഓപ്ഷൻ ഡി ജി ശങ്കരപിള്ള. ഏഴാമത്തെ ചോദ്യം: മുഖത്ത് മനയോല തേക്കുന്നു, കണ്ണും പുരികവും എഴുതുന്നു, മെയ്യാഭരണവും കെച്ചാമണിയും അണിയുന്നു, കച്ച കൊണ്ടുള്ള കൊണ്ടകെട്ടും കിരീടവും ധരിക്കുന്നു, ഇത് ഏത് കലാരൂപത്തെക്കുറിച്ചുള്ള വിവരണമാണ്? ഓപ്ഷൻ എ ഓട്ടൻ തുള്ളൽ, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി തെയ്യം, ഓപ്ഷൻ ഡി കുമ്മാട്ടി. ഉത്തരം ഓപ്ഷൻ എ ഓട്ടൻ തുള്ളൽ, കുഞ്ചൻ നമ്പ്യാരെ ഓട്ടൻ തുള്ളൽ. എട്ടാമത്തെ ചോദ്യം: അവൻ ഓടാൻ പോയി, അടിവരയിട്ട ക്രിയാപദം ഭാവി കാലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അവൻ ഓടാൻ പോയി, അടിവരയിട്ട ക്രിയാപദം പോയി എന്നത് ഭാവി കാലത്തെയാണോ സൂചിപ്പിക്കുന്നത്, അർത്ഥത്തെയാണോ? താഴെ കൊടുത്തിട്ടുള്ളവിൽ ഏതു വിനേച്ചത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ മുൻവിനയച്ചം, ഓപ്ഷൻ ബി പിൻവിനയച്ചം, ഓപ്ഷൻ സി നടുവിനയച്ചം, ഓപ്ഷൻ ഡി പാക്ഷിക വിനയച്ചം. ഉത്തരം ഓപ്ഷൻ ഡി പിൻവിനയച്ചം. ഒമ്പതാമത്തെ ചോദ്യം: ശൈലികൾ പോലെ ഭാഷയുടെ സൗന്ദര്യം പ്രകടമാക്കുന്നവയാണ് ന്യായങ്ങൾ.
എള്ളും അരിയും ചേർന്ന പോലെ രണ്ടും വേർതിരിച്ചറിയാനാവുന്നത് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ന്യായമേത് ഓപ്ഷൻ എ നിരക്ഷീര ന്യായം ഓപ്ഷൻ ബി ഗുണാക്ഷര ന്യായം ഓപ്ഷൻ സി തിലതണ്ടൂല ന്യായം ഓപ്ഷൻ ഡി ചിത്രതുരംഗ ന്യായം ഉത്തരം ഓപ്ഷൻ സി തിലതണ്ടൂല ന്യായം അടുത്തത് ഒരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഉഷസെ മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ വെളുക്കുന്നതിൽ മുമ്പെഴുന്നേറ്റുമുങ്ങി കുളിച്ചെത്തിടും നിത്യ ചൈതന്യമേ സത്യ സൗന്ദര്യമേ സാര സർവസ്വമേ കത്തുമഗ്നിക്കു തുല്യം ജ്വലിക്കുന്ന നിൻ്റാകപൂരങ്ങളിൽ ജീവ ജാലങ്ങളിൽ രോമഹർഷങ്ങളെന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്കു തുല്യം ഇരുട്ടെങ്ങു പോയെങ്ങു പോയി പായയെല്ലാം ചുരുട്ടുന്നു ചുറ്റും വെളിച്ചം വെളിച്ചം കിഴക്കും വടക്കും പടിഞ്ഞാറുമത്തെ കുതിക്കും മുകൾ ഭാഗവും ചോടുമെങ്ങും പശുക്കുട്ടി പാലെന്ന പോലെ പശുത്തും വെളിച്ചം കുടിക്കുന്നു കർമ്മങ്ങളോരോന്നനുഷ്ഠിച്ചിടുന്നു നരൻ തിന്നു വീർക്കാൻ കുടിക്കാൻ രമിക്കാൻ മരിക്കാനൊടുക്കം ഉഷസ് എം എൻ പാലൂര് എഴുതിയിട്ടുള്ള എം എൻ പാലൂരിൻ്റെ ഉഷസ് എന്ന കവിതയാണിത് അതിലെ ചോദ്യം പായയെല്ലാം ചുരുട്ടുന്നു ചുറ്റും എന്ന പ്രയോഗത്തിൻ്റെ ആശയം എന്ത് ഓപ്ഷൻ എ എല്ലാവരും ഉണരുന്നു ഓപ്ഷൻ ബി സന്ധ്യയാകുന്നു ഓപ്ഷൻ സി ഇരുട്ട് പെട്ടെന്ന് നീങ്ങി വെളിച്ചം പരക്കുന്നു ഓപ്ഷൻ ഡി വെയിൽ പരക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ഇരുട്ട് പെട്ടെന്ന് നീങ്ങി വെളിച്ചം പരക്കുന്നു നരൻ എന്ന പദത്തിന് സമാനമല്ലാത്തതേത് ഓപ്ഷൻ എ മന്നൻ ഓപ്ഷൻ ബി മാനവൻ ഓപ്ഷൻ സി മനുഷ്യൻ ഓപ്ഷൻ ഡി മർത്യൻ ഉത്തരം ഓപ്ഷൻ എ മന്നൻ അടുത്ത ചോദ്യം മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ എന്ന് കവി സന്ദേഹിക്കുന്നതാരെ ഓപ്ഷൻ എ പ്രകൃതി ഓപ്ഷൻ ബി ഉഷസ് ഓപ്ഷൻ സി വെയിൽ ഓപ്ഷൻ ഡി നിലാവ് ഉത്തരം ഓപ്ഷൻ ബി ഉഷസ് അടുത്ത ചോദ്യം നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയാൻ താനും എന്തുള്ളതന്തരം നരജാതിയിൽ നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഈ വരികൾ എഴുതിയതാരെ ഓപ്ഷൻ എ കുമാരനാശൻ ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ ഓപ്ഷൻ സി അയ്യങ്കാളി ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം കൂട്ടിത്തിന്നാൻ ഒന്നാന്തരം ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട ഈ കടം കഥയുടെ ഉത്തരം എന്ത് ഓപ്ഷൻ എ നെല്ലിക്ക ഓപ്ഷൻ ബി അച്ചാർ ഓപ്ഷൻ സി ഉപ്പ് ഓപ്ഷൻ ഡി പഞ്ചസാര ഉത്തരം ഓപ്ഷൻ സി ഉപ്പ് അടുത്ത ചോദ്യം ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തെ ആധാരമാക്കി നടത്തുന്ന അനുഷ്ഠാന നാടക കലാരൂപം ഏത് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തെ ആധാരമാക്കി നടത്തുന്ന അനുഷ്ഠാന നാടക കലാരൂപം ഏത് ഓപ്ഷൻ എ കാക്കാരിശി ഓപ്ഷൻ ബി മുടിയേറ്റ് ഓപ്ഷൻ സി പൂതനും തിറയും ഓപ്ഷൻ ഡി തെയ്യം ഉത്തരം ഓപ്ഷൻ ബി മുടിയേറ്റ്